ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഔട്ടർ റിംഗ് റോഡിൻ്റെയും എം സി റോഡ് ഗ്രീൻഫീൽഡ് അലൈൻമെൻ്റ് ഒരു ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണ്. കുറേ നാളായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം ടൈം കിട്ടാറില്ലായിരുന്നു, അതൊരു കാരണം. പിന്നെ അല്ലാതെ തന്നെ ഔട്ടർ റിംഗ് റോഡിൻ്റെയോ മറ്റുള്ളതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ് വന്നുകൊണ്ടിരുന്നത്. അത് പിന്നെ അത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ ഒഴിവാക്കിയത്. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് ചില രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ട് ദിവസം വരുമ്പോൾ ഒരു വീഡിയോയിൽ 50 മീറ്ററോളം ബഫർ സോൺ വരും, ഇട സൈഡിൽ നിന്ന് 5 മീറ്റർ, വല സൈഡിൽ നിന്ന് 5 മീറ്റർ, സെൻറ്റർ സൈഡിൽ നിന്ന് 5 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് ആണ് കമൻറ്റിൽ കിടന്നത്. അതിന് മറുപടി 50 മീറ്ററോളം പോകുമെന്നുള്ള രീതിയിലൊക്കെ വേറൊരു ചാനലിൽ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു അപ്ഡേറ്റ് തരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് NH 66 ഭാഗമായിട്ടുള്ള കല്ലിട്ട ഒരു കല്ലാണിത്. ഈ ഒരു വീടിൻ്റെ മതിൽ മാത്രം പോകുമായിരുന്നു. ഇപ്പോൾ അവർക്ക് മതിലിൻ്റെ ഇപ്പോൾ കാണാം, പഴയ മതിലിടിച്ചിട്ട് അവരിപ്പോൾ മതിലിറക്കി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ മാർക്ക് ചെയ്തിരിക്കുന്ന എവിടെയാണോ, കല്ലിട്ടിരിക്കുന്ന എവിടെയാണോ, അതുവരെയാണ് യഥാർത്ഥ ബഫർ സോൺ. പിന്നെ പുതിയ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് കാലി പരിടമായിരുന്നു, പുതിയൊരു വീട് വയ്ക്കണമെങ്കിൽ മാത്രമേ 5 മീറ്ററോളം ബഫർ സോൺ വരെയുള്ളൂ. അത് സൈഡിൽ നിന്നോ സെൻറ്ററിൽ നിന്നോ അങ്ങനെയൊന്നുമല്ല, ഈ റോഡിന് അഭിമുഖമായിട്ടുള്ള 5 മീറ്റർ. ഇതാ ഇപ്പോൾ ഈ കാണുന്ന ഒരു പുതിയ ബിൽഡിങ് പണിതിരിക്കുന്ന 5 മീറ്ററിനുള്ളിലാണ്, കല്ലിട്ടുന്ന ഭാഗത്തു നിന്നും 5 മീറ്റർ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ പഴയ ബിൽഡിങ്ങൊക്കെ ഇരുന്നത് ഫ്രണ്ടിലോട്ട് ഇരിക്കുന്നത് തന്നെ കാണാം. അവർ എവിടെ നിന്നാണോ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇടിക്കാൻ, ആ ഭാഗം വെച്ച് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. പുതിയൊരു സാങ്ഷൻ കിട്ടിയത് ഏകദേശം 5 മീറ്ററോളം ഇറക്കിയാണ് ബഫർ കൊടുത്തിരിക്കുന്നത്. ഔട്ടർ റിംഗ് റോഡിനെ സംബന്ധിച്ചോളം ഇതുവരെ ബഫർ സോൺ എത്ര മീറ്റർ എന്ന് പറഞ്ഞിട്ടില്ല. കൂടാതെ ഇത് എക്കണോമിക് സെസ് സോണിലും വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇത് സെസ് സോൺ ഇപ്പോൾ വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഇപ്പോൾ ഒരു വ്യാവസായിക ഇടനാഴി എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ബഫർ സോണ് എന്തായാലും വരും. അതിപ്പോൾ 5 മീറ്ററാണോ 3 മീറ്ററാണോ 2 മീറ്ററാണോ എന്നുള്ളത് തീരുമാനമായിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഓക്കെ, ഒരു 5 മീറ്ററാണെന്ന് തന്നെ കരുതിയിരുന്നാൽ പോലും നിങ്ങൾക്കിപ്പോൾ കല്ലിട്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് മതിൽ കെട്ടി അടയ്ക്കുന്നതുകൊണ്ടോ മറ്റുള്ളവനോ യാതൊരു കുഴപ്പവും വരത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾ വീട് പോകുന്ന ഇടം മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം വെച്ച് തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം. പുതിയൊരു ബിൽഡിങ്ങോ ഷോപ്പിംഗ് കോംപ്ലക്സോ അല്ലെങ്കിൽ ഒരു വീടോ വയ്ക്കാൻ പുതിയ സാങ്ഷൻ ചെല്ലുകയാണെങ്കിൽ ഈ കല്ലിട്ടിരിക്കുന്ന ഭാഗം തൊട്ട് അവർ പറയുന്ന ബഫർ സോൺ വരെ 5 മീറ്റർ വിട്ട് നിങ്ങൾക്ക് കെട്ടാം. ഈ കല്ലിൻ്റെ പുറത്ത് വശം പോലെ കല്ല് വിട്ടിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ മതിൽ കെട്ടി അടയ്ക്കുന്നുണ്ടോ എന്നൊന്നും കുഴപ്പമില്ല. അതായത് വീട് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലിട്ട ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം. പുതിയതായിട്ട് വീട് വയ്ക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിൽ അതിന് നിശ്ചിത ബഫർ സോൺ ഉണ്ടാവും, അതിൻ്റെ പാർക്കിംഗ് ഏരിയയൊക്കെ വിട്ടിട്ടേ കെട്ടാൻ പറ്റുള്ളൂ. വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം പറഞ്ഞിരിക്കുന്ന ബഫർ സോൺ എത്ര മീറ്ററാണോ അത്രയും മീറ്റർ കെട്ടാം, മതിൽ കെട്ടി മറയ്ക്കുന്നതുകൊണ്ട് കുഴപ്പം വരത്തില്ല. പിന്നെ സൈഡിൽ നിന്ന് 5 മീറ്റർ ഒന്നും അങ്ങനെ ഒരു ഇതില്ല. സൈഡിൽ നിന്നുള്ള മീറ്റർ എന്നുള്ളത് 1 മീറ്ററാണ്, അത് കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്, നേരത്തെ ഉണ്ടായിരുന്നു. അത് എവിടെ ആയിരുന്നാലും അപ്പുറത്തുള്ള പെരിയടത്തിൻ്റെ കൺസേണിൽ നമ്മളിപ്പോൾ അവരൊരു ധാരണാപത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കെട്ടാം. അത് ഇതുമായിട്ട് ബഫർ സോണിൽ വരുന്നതല്ല, നമ്മളുടെ അയൽവക്കാരൻ്റെ 1 മീറ്റർ നമ്മളുടെ അതിർത്തി നിന്ന് 1 മീറ്റർ വിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കെട്ടാൻ പറ്റുള്ളൂ, നേരത്തെ ഉണ്ടായിരുന്നു തന്നെ. അത് നിങ്ങൾ അയൽവക്കത്തായിട്ട് ധാരണ ഉണ്ടെങ്കിൽ അവർക്കും നിങ്ങൾക്കും ഒരുമിച്ച് കെട്ടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് ഈ ബഫർ സോണിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഇപ്പോൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ അങ്ങനെ എത്രയും 50 മീറ്റർ സൈഡ് 5 മീറ്റർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് വേറൊരാളിൻ്റെ ചാനലിൽ പോയിട്ട് നമ്മൾ ഒരു ചാനൽ നടത്തുന്ന ഒരാൾ പോയി ഒരു വേറെ കമൻറ്റിൽ ആണ് കണ്ടത്. ആ കമൻറ്റിന് മറുപടി ആയിട്ട് നമ്മൾ മറുപടി കൊടുക്കുന്നത് ശരിയല്ല എന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ ഒരു ന്യൂസ് വന്നിട്ടുള്ളത് മാതൃഭൂമി പത്രത്തിലാണ്. ഇതിൽ നെഗറ്റീവായിട്ടും ഉണ്ട് പോസിറ്റീവായിട്ടും ഉള്ള ന്യൂസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ ഒരു ന്യൂസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് പറഞ്ഞാൽ എം സി റോഡ് ഗ്രീൻഫീൽഡ് അലൈൻമെൻറ്റ് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്നത്, അതിൻ്റെ സർവേ നടപടികൾ നടന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ അത് മാർക്കിംഗ് സ്റ്റേജിലായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ തിരുവനന്തപുരം സിറ്റിയെ വിട്ട് നേരത്തെ നെടുമ്പങ്ങാട് ഭാഗത്ത് അരുവിക്കര ആ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് വിട്ട് നഗരപ്രദേശവും കഴിഞ്ഞ് പുളിമാത്ത് എന്നുള്ള ഭാഗത്ത് ഔട്ടർ റിംഗ് റോഡുമായി ലിങ്ക് ചെയ്ത് ബാക്കിയുള്ള ഭാഗം പുതിയ ഗ്രീൻഫീൽഡ് അലൈൻമെൻറ്റായിട്ട് പോകുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതായിട്ടാണ് അത് വന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം വെഞ്ഞാറമൂട് ഭാഗം വരെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത്. ബ്ലോക്ക് മാത്രമല്ല ഏറ്റവും കൂടുതൽ വളവും ഡേഞ്ചറസ് ആയിട്ടുള്ള വളവും കാര്യങ്ങളും ഉള്ളത് ഇത്രയും ഒരു ഭാഗത്താണ്. പിന്നെ വെഞ്ഞാറമൂട് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വിശാലമായിട്ട് തന്നെയാണ് റോഡുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ പുളിമാത്ത് ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോൾ ഇത്രയും നഗരത്തിലുള്ള യാത്രക്കാരെല്ലാം അവിടെ ചെന്നിട്ട് പിന്നെ അങ്ങ് ഫ്രീ ആയിട്ട് പോകാമെന്നുള്ളതാണെങ്കിൽ
അതിനിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ രീതി നടക്കുന്നതെന്ന് അറിയത്തില്ല. എം സി റോഡ് നാല് വരി ആക്കുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇപ്പോൾ ഇനി കിഫിയിൽ ഫണ്ട് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അപ്പോൾ അത് ഏത് ലെവലിൽ പോകുന്നറിയില്ല. അപ്പോൾ ഇതിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മാത്രമേ ഇനിയുള്ള റോഡ് വർക്കുകളെല്ലാം ഏറ്റവും സുഖമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പോൾ കിഫി ഫണ്ട് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്, അത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ എം സി റോഡ് ഗ്രീൻഫീൽഡ് അലൈൻമെൻറ്റ് ഭാരത്മാല പരിയോജന പ്രകാരമുള്ള ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ആ രീതിയിൽ തന്നെ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ മുന്നിട്ട് ഇറങ്ങുന്നത്. ഇപ്പോൾ മാർക്കിംഗ് സ്റ്റേജ് ആയിട്ടുണ്ട്. രണ്ട് ഡി പി ആറും ഭോപ്പാൽ ഏജൻസിയെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഔട്ടർ റിംഗ് റോഡിൻ്റെ ഡി പി ആർ അവരെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കിറ്റ്കോ തയ്യാറാക്കിയ ഡി പി ആർ അവരെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ള കാര്യം തീരുമാനമെടുക്കാനാണ് ഈ ഭോപ്പാൽ ഏജൻസി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ എം സി റോഡ് ഹൈവേയുടെ ഗ്രീൻഫീൽഡ് അലൈൻമെൻറ്റിൻ്റെ ഡി പി ആറും അവരെ തന്നെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, എന്നാലും ഇപ്പോൾ ഈ എം സി റോഡിൻ്റെ വിഷയം ഇവിടെ നമുക്ക് ഔട്ടർ റിംഗ് റോഡിൻ്റെ വിഷയത്തിലോട്ട് വരാം. അതിൻ്റെ എന്താണ് അപ്ഡേറ്റ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ഇന്നത്തെ മാതൃഭൂമി ന്യൂസ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ എക്സ്പ്രസ് സോറി ഈ ഔട്ടർ റിംഗ് റോഡിനെ എക്സ്പ്രസ് ഹൈവേ എന്നുള്ള രീതിയിൽ മാറ്റും. രണ്ട് സൈഡും ക്രാഷ് ബാരിയർ കൊണ്ട് മറച്ച് അത് 8 എക്സിറ്റ് എൻട്രൻസ് പോയിൻ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കാരണവശാലും അങ്ങനെ വരാനുള്ള യാതൊരു സാധ്യതയില്ല. ഇതൊരു വ്യവസായ ഇടനാഴി എന്നുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ട് ഇങ്ങനെ ഒരു എക്സ്പ്രസ് ഹൈവേ ആയിട്ട് മാറ്റുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് വശത്തും വികസനം കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് അത് ഫലത്തിൽ വിപരീതമായിട്ട് മാറാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കേരള ഗവൺമെൻറ് ഒരിക്കലും അതിന് അനുവാദം കൊടുക്കുമെന്ന് ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരും കൂടെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ഈ റോഡ് നമ്മുടെ നഗര അതിർത്തിയുടെ തിരക്കുകൾ ഒഴിവാക്കാനോ അങ്ങനെയുള്ളതൊന്നും അല്ല ഇതരത്തിൽ ഈ റോഡിൻ്റെ പ്രത്യേകത. ഈ വിഴിഞ്ഞം പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ വിഴിഞ്ഞം പോർട്ടിന് ആവശ്യമായ കണ്ടെയ്നർ സ്റ്റോക്ക് ചെയ്യാനും മറ്റുള്ള എല്ലാ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഒരുപാട് സ്ഥാപനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സാധ്യമല്ല, തീർച്ചയായിട്ടും വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വെയർ ഹൗസ്, ഇതിൻ്റെ കണ്ടെയ്നറെല്ലാം വേറെ പല സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന കണ്ടെയ്നറെല്ലാം കൊണ്ട് വിഴിഞ്ഞത്തുകൊണ്ട് നട്ടിയിട്ട് കിടക്കാൻ പറ്റത്തില്ല. അവിടെ കൊണ്ട് റോഡിൽ വാരിയിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യാനും ഈ ഷിപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് റോഡിൽ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് എല്ലാം സ്റ്റോക്ക് ചെയ്ത് സോർട്ട് ചെയ്ത് ഓരോ രാജ്യത്തും പോകുന്നതിന് പ്രത്യേകം കണ്ടെയ്നറിലോട്ട് മാറ്റാനും മറ്റുള്ള അതിനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ കണ്ടെയ്നർ വെയർഹൗസിംഗ് മാത്രമല്ല, പല സ്റ്റേറ്റിലും മഹാരാഷ്ട്ര മറ്റുള്ള ഉത്തർപ്രദേശ് മറ്റുള്ള സ്റ്റേറ്റിലെല്ലാം ഉള്ള വൻ വ്യവസായങ്ങളുടെ ഒരു ചെറിയ പതിപ്പ് തന്നെ ഇവിടെ കൊണ്ടുവരും. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് ഒരു കണ്ടെയ്നറിൽ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ടെയ്നർ മൂവ്മെൻറ്റ് ആവശ്യമുണ്ട്. അതിൻ്റെ തന്നെ ഫൈനൽ പ്രോഡക്റ്റ് ഇവിടെ നമുക്ക് നിർമ്മിക്കാനുള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾ, അതായത് അസംബ്ലിങ് യൂണിറ്റുകൾ, അവിടെ നിന്ന് റോ മെറ്റീരിയൽസും മറ്റും കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വ്യാവസായികമായിട്ടുള്ള ഒരു പദ്ധതി ഒരു സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ റോഡ് നിർമ്മിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ റോഡിലൊന്നും എക്സിറ്റ് എൻട്രൻസ് ഇല്ലാതെ ചുമ്മാ അങ്ങോട്ട് കടന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരാളും ഇവിടെ വന്ന് വ്യവസായം നടത്താൻ ആരും തയ്യാറാകത്തില്ല. കൂടാതെ ഇതിനകത്ത് 5-star ഹോട്ടലിൻ്റെ ഇത് വരുന്നുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ കോളേജ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അറബിക്കര അല്ല, വിളപ്പിൽ ഭാഗത്ത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വിളപ്പിൽ ശാല പുതിയൊരു ടൗൺഷിപ്പിൻ്റെ പ്ലാനെല്ലാം വരുന്നുണ്ട്. ഇവർക്ക് ആർക്കും ഒരു എക്സിറ്റ് എൻട്രൻസും കൊടുക്കാതെ ഇങ്ങനെ റോഡ് വരുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതങ്ങനെ ഈ ഒരു വാർത്ത വന്നത് ഒന്നുകിൽ ഇവർ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കി അടുത്ത നാളെ വേറൊരു വാർത്ത കിട്ടാൻ വേണ്ടി സൃഷ്ടിച്ചതാവാം. വേറൊരു പത്രത്തിലും ഈ ഒരു ന്യൂസ് എക്സ്പ്രസ് വേ ആക്കും എന്നുള്ള ന്യൂസ് കണ്ടില്ല. ഈ എം സി റോഡിൻ്റെ ന്യൂസൊക്കെ ഇന്നലെയും ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഔട്ടർ റോഡിൻ്റെ ലിങ്ക് റോഡ് ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ ഇന്നലെ മുതൽ ന്യൂസിൽ വരുന്നുണ്ട്. ഇതിലും അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഔദ്യോഗികമായിട്ട് പറയാത്ത കാര്യം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇനിയിപ്പോൾ എന്താവും എന്നുള്ളത് അറിയാൻ വയ്യ. ഈ ഔട്ടർ റിംഗ് റോഡിൻ്റെ തന്നെ നട്ടെല്ലാണ് ഈ ഒരു ലിങ്ക് റോഡെന്ന് പറയുന്നത്. കാര്യം ഈ രണ്ട് നോർത്തേൺ റിംഗ് സൗത്തേൺ റിംഗിൻ്റെ ഏകദേശം ഒത്ത മധ്യത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് നേരെ എൻ എച്ചിലോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ്. അതും എൻ എച്ച് കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഫേസ് 4 ഏറ്റവും കൂടുതൽ വികസനം. ഇപ്പോൾ ഫേസ് 1 ഫേസ് 2 ഫേസ് 3 ഒക്കെ സ്ഥലം തീർന്നു. അവരെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇനിയിപ്പോൾ പുതിയതായിട്ട് സ്ഥലം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഫേസ് 4 ടെക്നോസിറ്റിയുടെ ഇപ്പോൾ ഫേസ് 4 എന്നുള്ള പേര് മാറ്റി അവിടെയാണ് ഇപ്പം സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ വർക്കും നടക്കുന്നുണ്ട്. അതിനെയും ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഇത് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ലിങ്ക് റോഡ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം
ഇതിപ്പോൾ എക്സ്പ്രസ് വേ ആക്കുന്നു, ലിങ്ക് റോഡ് ഉപേക്ഷിച്ചു, പിന്നെ ഈ റോഡ് കൊണ്ട് എന്താണ് ഉപയോഗം എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഇതിനുള്ള സാധ്യതയില്ല. ഞാനിപ്പോൾ ഈ പത്രത്തിലെ വാർത്ത ഞാൻ അതേപോലെ പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എക്സ്പ്രസ് വേ ആവില്ല, കുറഞ്ഞ പക്ഷം ഒരു 5 വർഷത്തേക്കെങ്കിലും എക്സ്പ്രസ് ആവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. ഇതിൽ ഉള്ള മാക്സിമം എക്സിറ്റ് എൻട്രൻസും വിട്ടുകൊണ്ടായിരിക്കും ഈ റോഡ് പണിയുക, എന്നാൽ മാത്രമേ ഈ ഭാഗത്ത് വികസനം വരികയുള്ളൂ. ഭാവിയിൽ ഇതൊരു ക്രാഷ് ബാറ്ററിൽ ഒരുപാട് ലിമിറ്റഡ് ആയിട്ടുള്ള എക്സിറ്റ് എൻട്രൻസ് മാത്രം കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോഴത്തേക്കും തന്നെ ഇവിടെ തന്നെ മാക്സിമം സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കൊക്കെ എക്സിറ്റും എൻട്രൻസും ഇട്ടുകൊണ്ട് തന്നെയായിരിക്കും ലിമിറ്റഡ് ആയിട്ടുള്ള എക്സിറ്റും എൻട്രൻസും കൊടുക്കുന്നത്. അപ്പോഴും സർവീസ് റോഡ് ഉണ്ടാവും. ഈ ഭാഗത്ത് താമസിക്കുന്നവർക്കോ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കോ വേറൊരു പ്രശ്നം വരാൻ സാധ്യതയില്ല. ഇപ്പോൾ സർവേ നടപടികളെല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സർവേ നടപടികളൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്ന വലിയ കാര്യമല്ല, കാരണം ഈ കല്ലിടുന്നത് തന്നെ എവിടെയാണെന്ന് അറിയാൻ വയ്യാതെ പോയി ഷൂട്ട് ചെയ്ത് മിക്കവാറും ഉള്ള ഭാഗം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കല്ലിട്ട ഭാഗം എവിടെ എവിടെയാണെന്ന് അറിയാം, ആ ഭാഗത്തൊക്കെ പോയാൽ മതി, അവിടെ സർവേ നടക്കുന്നത് നമുക്ക് അറിയാമെന്നുള്ളൂ, അതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറം നമുക്കൊരു പറയാൻ പറ്റത്തില്ല. ഇന്നിടത്ത് നടക്കുന്നു, ഇനി നാളെ മറ്റന്നാൾ വേറെ സ്ഥലത്ത് വരും എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇറക്കിയാൽ റീച്ച് കിട്ടും, എൻ്റെ വ്യൂ കൂടും എന്നുള്ളതല്ലാതെ ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് എതിർക്കാൻ നിൽക്കുന്നവർ ഇത് തന്നെ ഒരു നാളെ അവിടെ വരും എന്ന് പറഞ്ഞൊക്കെ ഇത് തടസ്സം നിൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഒഴിവാക്കുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല, കാരണം നിങ്ങൾ തന്നെ അറിയാം കല്ലിടുന്ന വീഡിയോ എല്ലാം ഒരുപാടിടത്ത് പോയി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സർവേ നടക്കുന്നത് ഇപ്പോൾ കൃത്യമായി തന്നെ അറിയാം കല്ലിട്ട ഇടത്ത് മാത്രമാണ് സർവേ നടക്കുന്നത്, അപ്പോൾ അവിടെ പോയി എടുക്കുന്ന വലിയ കാര്യമല്ല. ഓക്കെ, എന്നിരുന്നാലും ഇപ്പോൾ സർവേ നടപടികളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. ഇപ്പോൾ വിഴിഞ്ഞ ഭാഗത്ത് ചെറുതായിട്ട് മുടങ്ങിയിട്ടുണ്ട്. അവിടെ ഞാൻ അന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഉടനെ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ കമൻറ്റ് വരുന്നു. ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിലും ഉടനെ തുടങ്ങും. എല്ലായിടത്തും തന്നെ മാർച്ച് പകുതിയോടുകൂടി തന്നെ ഇതിൻ്റെ ഏകദേശം കഴിയും. അതിനുശേഷം 3D നോട്ടിഫിക്കേഷനും മറ്റുള്ളത് വരും. അപ്പോൾ കോമ്പൻസേഷനൊക്കെ ഇപ്പോൾ നേരത്തെ ഉള്ളൊരു പത്ര റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇരട്ടി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇരട്ടി ഇന്നിപ്പോൾ അതിലും ചിലർ വേറൊരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടിരിക്കുന്ന ഇരട്ടി ആണ് നേരത്തെ അറിയാം ഇരട്ടി കൊടുത്തിട്ട് എന്ത് കിട്ടുമെന്നാണ് ഇരട്ടി എന്നവർ ഉദ്ദേശിക്കുന്നത്. നേരത്തെ മറ്റുള്ളടത്ത് കൊടുത്തിരുന്ന, അതായത് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന തുക ഇരട്ടിയാക്കുക, പിന്നെ ഈ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് ആ പിന്നെയാണ് ഈ ഒന്നര ഇരട്ടി രണ്ടരട്ടി എന്ന് പറയുന്നത്. ആദ്യം അവർ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന എമൗണ്ട് കുറവായിരിക്കും, ആ കുറവ് ഇരട്ടിയാക്കുമെന്നുള്ള രീതിയിലാണ് അന്ന് ഇപ്പോൾ ന്യൂസ് വന്നിരുന്നത്. ഔട്ടർ റിംഗ് റോഡിൻ്റെ ലിങ്ക് റോഡ് ഔദ്യോഗികമായി വേണ്ടാന്ന് വച്ചിട്ടില്ല. അപ്പോൾ അതുവരയ്ക്കും നമുക്ക് ആ പദ്ധതി ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ. ഇപ്പോൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ അല്ല ലിങ്ക് റോഡിൻ്റെയാണ് അത് പറഞ്ഞത്. ലിങ്ക് റോഡ് ഉപേക്ഷിച്ചതായിട്ട് ഇന്നലെ മുതലൊരു ന്യൂസ് വരുന്നുണ്ട്. അത് ഔദ്യോഗികമായിട്ട് ഇതുവരെ അതിൻ്റെ അറിയിപ്പ് വന്നിട്ടില്ല. എന്നിരുന്നാലും അത് ഉപേക്ഷിക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഈ എക്സ്പ്രസ് വേ എന്നുള്ളതും അതിനുള്ള സാധ്യതയും കുറവാണ്. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ ബൈ.